നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, കേരള ഗോൾഡ് റേറ്റിലേക്ക് സ്വാഗതം. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മുടെ പക്കലിലുള്ള സ്വർണം നമുക്ക് വിൽക്കുമ്പോൾ എത്ര ലഭിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. നമ്മൾ 10-ഉം 15-ഉം ജ്വല്ലറിയിലേക്കൊക്കെ ചിലപ്പോൾ വിളിച്ചു നോക്കും എത്രയാണ് മാക്സിമം കിട്ടുന്നത് എന്നറിയാൻ. എന്നാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പക്കലിലുള്ള സ്വർണത്തിന് മാക്സിമം എത്ര ലഭിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കാം, അത് എങ്ങനെയാണെന്നുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ വിൽക്കുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുള്ള വില മാക്സിമം എത്രയെന്ന് നോക്കുക. എന്നിട്ട് വേണം മറ്റുള്ള ജ്വല്ലറികളിൽ അന്വേഷിക്കാനും ഒക്കെയുള്ള. അപ്പോൾ വരും ഇതിൻ്റെ വീഡിയോയുടെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ആ ട്രിക്ക് എന്ന് പറയാം. അതിനു മുന്നേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഈ വിവരം കൈമാറാൻ ശ്രമിക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ ഇന്നത്തെ കാൽക്കുലേഷനാണ് നമ്മൾ നോക്കുന്നത്. അതായത് 1 ഗ്രാമിന് 4725 രൂപ, 1 പവൻ അഥവാ 8 ഗ്രാമിന് 37800 രൂപ എന്ന ഈ വിലയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാൽക്കുലേഷന് നമുക്ക് തങ്കത്തിൻ്റെ വില നിർബന്ധമാണ്. തങ്കത്തിൻ്റെ വില എന്ന് പറയുന്നത് ഓരോ മണിക്കൂറിലും ഒരു പക്ഷേ വില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ഓരോ ദിവസത്തെയും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്വർണം വിൽക്കാനാവുന്ന സമയത്ത് ഈ അന്നത്തെ ദിവസത്തെ തങ്കത്തിൻ്റെ വില നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നോക്കാം. അതുമല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അപ്പോഴത്തെ തങ്കത്തിൻ്റെ വില പറഞ്ഞു തരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് കൂട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 പവൻ അഥവാ 8 ഗ്രാമാണ് 1 പവൻ എന്ന് പറയുന്നത്. അതുപോലെ 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിയാണ്. 1/2 പവൻ എന്ന് പറയുന്നത് 4 ഗ്രാമാണ്. 1/4 പവൻ എന്ന് പറയുന്നത് 6 ഗ്രാമാണ്. 1 പണത്തൂക്കം എന്ന് പറയുന്നത് 400 മില്ലി എന്നതാണ്. ഇതിനെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചാർട്ട് നമ്മളിവിടെ ഇടുന്ന വെക്കുന്നതാണ്. അപ്പോൾ 1 ഗ്രാം തങ്കത്തിൻ്റെ വില ഇന്നത്തെ വില ഓഫ് ഡേ ആയതുകൊണ്ട് ഇന്നലത്തെ വിലയിലാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്, മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് 5060 എന്നാണ് ഇന്നലത്തെ തങ്കത്തിൻ്റെ വില. ഈ 5060 × 91.6, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 916 എന്നുള്ളത് 91.6 എന്നാക്കി ഹരിക്കണം 100, അതിൻ്റെ ഉത്തരം 4634.96 എന്നാണ്. ഇത് 1 ഗ്രാമിന് മാക്സിമം ലഭിക്കാവുന്ന തുകയാണ് 4634.96. 4725 ഇന്നത്തെ മാർക്കറ്റ് വില, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 4634.96 × 8, അതായത് 8 ഗ്രാം, 8 ഗ്രാം എന്നാൽ 1 പവൻ, 1 പവൻ്റെ വില 37079 രൂപയാണ് 1 പവന് പഴയ ആഭരണത്തിന് ലഭിക്കാവുന്ന മാക്സിമം വില. അത് 22 ക്യാരറ്റ് 916 ആഭരണം ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മാറ്റം ഡിഫറൻസ് എത്രയുണ്ട്, ഇന്നത്തെ വിലയിൽ നിന്ന് എത്ര ഡിഫറൻസ് ആണ് ഇന്ന് നമുക്ക് ലഭിച്ച തുക എന്ന് നോക്കാം. അതായത് ഇന്നത്തെ വിലയായ 37800 − 37079, അതായത് 720 രൂപയാണ് നമുക്ക് ഡിഫറൻസ് ഉള്ളത്, ഇന്നത്തെ വിലയിൽ നിന്ന് ഡിഫറൻസ് ഉള്ളത്. ഈ 720 രൂപയാണ് നമുക്ക് നമ്മുടെ അടുക്കൽ നിന്ന് മാക്സിമം പോവേണ്ട സംഖ്യ, കുറവ് വരേണ്ട എമൗണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങളുള്ള കാരണത്താൽ സേട്ടോമാരും അല്ലെങ്കിൽ സ്വർണം തിരിച്ചെടുക്കുന്ന പഴയ സ്വർണം എടുക്കുന്ന ജ്വല്ലറികളും സേട്ടുമാരും ഒക്കെ അവർക്കുള്ള മാർജിൻ ഒന്നും ലഭിക്കാത്ത കാരണത്തിൽ അവർ അതിൽ ഒന്നും കൂടി കൂടിയിട്ട്, അതായത് 800, 900, 1000 മാക്സിമം പോയാൽ എടുത്തിട്ടാണ് അവർ സ്വർണം, പഴയ സ്വർണം തിരിച്ചെടുക്കുന്നത്. പല സ്ഥാപനങ്ങളും ഇതിൽ കൂടുതൽ എടുക്കുന്നവരുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം പോയാൽ ഈ ഒരു എമൗണ്ടാണ് ഇപ്പോൾ കണ്ട ഈ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടായിട്ട് വേണം നമ്മൾ ജ്വല്ലറിയിലേക്ക് പോവാൻ. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എല്ലാ ജ്വല്ലറിക്കാരും ഒരുപക്ഷെ ഈ വിലയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ വിലയും പ്ലസ് കുറച്ച് കൂടുതലും ആണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ സ്വർണം വാങ്ങിയ ആ ജ്വല്ലറി ഒരുപക്ഷെ നിങ്ങൾക്ക് 2% എന്ന് പറയുന്നത് ഒന്നും കൂടി കുറഞ്ഞ വില നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. സ്വർണം വിൽക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ ഈ കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടിയതിന് ശേഷം നമ്മൾ ഏത് ജ്വല്ലറിയിൽ നിന്നാണോ ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആഭരണം വാങ്ങിയിട്ടുള്ളത് ആ ജ്വല്ലറിയിൽ തന്നെ ഒന്ന് വില അന്വേഷിക്കുക. അതിനുശേഷം പുറത്തുള്ള ജ്വല്ലറികളിൽ അന്വേഷിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമ്മൾ വിശദീകരിച്ചത് 916/22 carat സ്വർണത്തിൻ്റെ വിശദ വിവരങ്ങളാണ്. ഇതുപോലെ തന്നെ ഇനി പഴയ ആഭരണങ്ങൾ 15 വർഷം മുന്നേയുള്ള, അല്ലെങ്കിൽ അതിനും പഴക്കമുള്ള നമ്മുടെ പഴയ ഉമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്മലൊക്കെ നിങ്ങൾക്കറിയാം, ആ ഒരു തത്തമ്മക്കൂടൊക്കെ പോലെയുള്ള അങ്ങനത്തെയുള്ള കമ്മലുകളൊക്കെ, അത് ആ കാലത്തെ സ്വർണ്ണാഭരണങ്ങൾ, അതിനൊക്കെ ഏകദേശം എത്ര തുക ലഭിക്കാം എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ വിശദീകരിക്കാം. കാരണം വീഡിയോ ലെങ്ത് കൂടിയത് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്ക് മാക്സിമം നിങ്ങൾ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ല വിഷയമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.